നമസ്കാരം, ഞാൻ അഖിൽ. ASCC മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സമാന്തര ശ്രേണിയുടെ ബാക്കിയാണ്. മുൻ ക്ലാസ് പ്ലേലിസ്റ്റിലുണ്ട്, പോയി കണ്ടുകൊള്ളുക. വളരെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. എല്ലാ PSC പരീക്ഷകളിലും സമാന്തര ശ്രേണിയിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുന്നതാണ്. പഠിച്ച ഉറപ്പ്, ഒന്നിൽ കൂടുതൽ മാർക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ചോദ്യം നോക്കാം. 3 + 7 + 11 + etc. അധികം 147 ഈക്വൽ ടു ക്വസ്റ്റ്യൻ മാർക്ക്. എന്നുവെച്ചാൽ 3, 7, 11 ഇങ്ങനെ പോകുന്ന 147 വരെയുള്ള സംഖ്യകളുടെ തുക കണ്ടുപിടിക്കുക എന്നതാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, 3-നകത്തുനിന്ന് 4 കൂട്ടപ്പോഴേ 7 കിട്ടുന്നത്, 7-ന്ന് 4 കൂട്ടപ്പോഴേ 11 കിട്ടുന്നത്. മീൻസ് ഇത് 4 കൂടിക്കൊണ്ടിരിക്കുന്ന സീരീസ് ആണ്. ഇപ്പം 4 കൂടിക്കൊണ്ടിരിക്കുന്ന സീരീസ് ആവുമ്പം ഒരു സംഖ്യ കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ സമാന്തര ശ്രേണിയാണ്. അപ്പോൾ സമാന്തര ശ്രേണിയുടെ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ തുക കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് ആദ്യ പദവും ഈ സീരീസിൻ്റെ അവസാന പദവും നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, തുക SN n/2 ഇൻറ്റു ആദ്യ പദം പ്ലസ് അവസാന പദം. ഇങ്ങനൊരു ഇക്വേഷൻ നിങ്ങൾ ആൾറെഡി പഠിച്ചു വച്ചിട്ടുണ്ട്. ഓക്കെ, ആദ്യ പദം പ്ലസ് അവസാന പദം. ആദ്യ പദത്തിനെ നിങ്ങൾക്ക് എ എന്നും അവസാന പദത്തിനെ നിങ്ങൾക്ക് എ എൻ എന്നും വിളിക്കാം. AN. ഓക്കെ, എന്ന് വെച്ചാൽ ഒന്നുകൂടെ ഒന്ന് പറയുകയാണെങ്കിൽ n/2 ഇൻറ്റു ആദ്യ പദം എന്ന് പറയുന്നത് എ എന്നും അവസാന പദത്തിനെ നിങ്ങൾക്ക് എ എൻ എന്നും വിളിക്കാം, അല്ലെങ്കിൽ a1 + an എന്ന് വിളിക്കാം, അല്ലെങ്കിൽ x1 + x എന്ന് വിളിക്കാം. നിങ്ങൾ എന്താണോ പഠിച്ചു വെച്ചേക്കുന്നത് അത് നിങ്ങൾ ഉപയോഗിച്ച് മുമ്പോട്ട് പോയാൽ മതി. അപ്പോൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ നമുക്ക് നോക്ക്, ആദ്യ പദം നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്, an അവസാന പദം നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്, പക്ഷേ n നമ്മുടെ കയ്യിലില്ല. മീൻസ് 3, 7, 11 അങ്ങനെ 147 വരെ എഴുതപ്പം എത്ര പദങ്ങളുണ്ട് എന്ന് നമ്മുടെ കയ്യിലില്ല. അപ്പോൾ നമ്മൾ എന്നെന്ന് പറഞ്ഞാൽ പദങ്ങളുടെ എണ്ണം. അപ്പോൾ ആ പദങ്ങളുടെ എണ്ണം കൂടെ കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് തുക കണ്ടെത്താൻ പറ്റൂ. അപ്പോൾ നമ്മൾ പദങ്ങളുടെ എണ്ണം കണ്ടെത്താൻ വേണ്ടി അടുത്തൊരു ഇക്വേഷൻ ഉപയോഗിക്കേണ്ടി വരും. ഓക്കെ, അതായത് n കണ്ടെത്താനുള്ള അടുത്ത ഇക്വേഷൻ, അത് നമ്മൾ ആൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ട്. എന്താണ്? അവസാന പദം മൈനസ് ആദ്യ പദം ബൈ പൊതുവ്യത്യാസം പ്ലസ് 1. ഇതാ ഇക്വേഷൻ, അവസാന പദം മൈനസ് ആദ്യ പദം ബൈ പൊതുവ്യത്യാസം പ്ലസ് 1. അപ്പോൾ നിങ്ങൾ നോക്ക്, ഇതിനകത്ത് അവസാന പദം ആര്? 147 മൈനസ് ആദ്യ പദം ആര്? 3 ബൈ പൊതുവ്യത്യാസം. പൊതുവ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇത് എത്ര വെച്ചാൽ കൂടി കൊണ്ടിരിക്കുന്നത്, അതായത് 7-ന്ന് 3 കുറച്ചാൽ മതി, അപ്പോൾ ഡി പൊതുവ്യത്യാസം കിട്ടും. 7-നകത്തുനിന്ന് 3 കുറച്ചാൽ മതി, 4 പ്ലസ് 1. അപ്പോൾ ദാറ്റ് ഇസ് ഇക്വൽ ടു 147-ന്ന് 3 പോകണം. അപ്പം 144 വരത്തില്ലേ ബൈ 4 പ്ലസ് 1. ഇനി 144-നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സൈഡ് ഇട്ട് ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ ആലോചിക്കാം, മേളിൽ താഴെ വേണേൽ 2 കൊണ്ട് കട്ട് ചെയ്യുക. അപ്പോൾ 72 × 2 വരും, അപ്പോൾ 36 എന്ന് വരും. 36 പ്ലസ് 1 37. മീൻസ് 37 പദങ്ങളുണ്ട്. 37 പദങ്ങൾ കറക്റ്റല്ലേ? 144-നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 36, പിന്നെ ഒരു പ്ലസ് 1 കൂടെ ചേർത്ത് 37 പദങ്ങളുണ്ട് യഥാർത്ഥത്തിൽ ഈ സീരീസിനകത്ത്. ഇനി നിങ്ങൾ ഇതിനകത്തോട്ട് ഉപയോഗിച്ചാൽ മതി. നമുക്ക് എൻ കിട്ടി. എൻ എന്ന് പറഞ്ഞാൽ 37 ആണ്. എ അറിയാം, എ എന്ന് പറഞ്ഞാൽ 3 ആണ്. എ എൻ അറിയാം, അവസാന പദം 147 ആണ്. ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തുകൊണ്ട് നമുക്ക് 37 പദങ്ങളുടെ തുകയാണ് അപ്പോൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്നിൻ്റെ സ്ഥാനത്ത് 37 × 2 എ എന്ന് പറഞ്ഞാൽ ആദ്യ പദം, എ എൻ എന്ന് പറഞ്ഞാൽ അവസാന പദം, 37 × 2 147 + 3 150 × 2 150 കൂടെ കട്ട് ചെയ്തു 75. ഇനി നമുക്ക് 37 × 75 ചെയ്യപ്പോൾ ഉത്തരം, അപ്പോൾ 75 × 37 മൾട്ടിപ്ലൈ ചെയ്യാം. 7 × 5 = 35 7 × 7 = 49 49 × 3 52 അല്ലേ 52 × 3 = 15 1 × 7 = 21 5 × 7 = 2 അപ്പം ഇവിടെ ഉത്തരം 2775 എന്ന് കിട്ടും. മനസ്സിലായോ? എളുപ്പമാണ്, ഓർത്ത് വച്ചേക്കാം. ഈ അടുത്തടുത്ത സമയത്തായിട്ട് ഒത്തിരി ചോദ്യം ഇതേപോലൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഒരേ സംഖ്യ ഇങ്ങനെ ഒരു സമാന്തര ശ്രേണി ഇങ്ങനെ ആഡ് ചെയ്ത് അവസാന പദം വരെ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ രണ്ട് ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും സോൾവ് ചെയ്യപ്പെടുന്നത്. ആദ്യം കണ്ടുപിടിക്കുക, അതിനുശേഷം ഈ ക്യാഷ് ഉപയോഗിച്ചുകൊണ്ട് തുക കണ്ടുപിടിക്കും. ഓക്കെ, അടുത്ത ദിവസം നോക്കാം. 2 + 6 + 10 + etc. 250 ദാറ്റ് ഇസ് ഇക്വൽ ടു ക്വസ്റ്റ്യൻ മാർക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് തുക കണ്ടുപിടിക്കണമെങ്കിൽ ഓർക്കുക, തുക കണ്ടുപിടിക്കുക SN n/2 ×
ആദ്യ പദം പ്ലസ് അവസാന പദം. ഈ ഇക്വേഷനാണ് ഉപയോഗിക്കുന്നത്. എ നമ്മുടെ കയ്യിലുണ്ട്, എ എൻ നമ്മുടെ കയ്യിലുണ്ട്, പക്ഷേ ഇല്ലാതെ പോയത് എൻ ആണ്. അപ്പോൾ എൻ കണ്ടെത്താനുള്ള ഇക്വേഷൻ ഉപയോഗിക്കേണ്ടി വരും. എൻ കണ്ടെത്താനുള്ള ഇക്വേഷൻ അവസാന പദം മൈനസ് ആദ്യ പദം ബൈ പൊതുവ്യത്യാസം പ്ലസ് വൺ. ഇവിടുത്തെ അവസാന പദം 250, ആദ്യ പദമോ 2 ബൈ പൊതുവ്യത്യാസം എത്ര വെച്ചാൽ കൂടിക്കൊണ്ടിരിക്കുന്നത്? 2നോടൊപ്പം 4 കിട്ടപ്പോഴേ 6 കിട്ടുന്നത്. 6 + 4 = 10, അപ്പോൾ 4 പൊതുവ്യത്യാസം, 4 + 1. 250-ന്ന് 2 പോകണം, അപ്പോൾ 248 / 4 + 1. 248-നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, 62 കിട്ടും അല്ലേ. 4 × 2 = 8, 6 × 4 = 24. അപ്പോൾ 62 + 1, അങ്ങനെ 63 എന്ന് വരുന്നു. അപ്പോൾ എൻ കിട്ടി 63. ഇനി നമുക്ക് 63 പദങ്ങളുടെ തുക കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ എന്നിൻ്റെ സ്ഥാനത്തോട്ട് 63 ഇടുന്നു. ആദ്യ പദം എത്രയാണെന്ന് അന്വേഷിക്കുന്നു, 2. അവസാന പദം എത്രയാണെന്ന് അന്വേഷിക്കുന്നു, 250. അപ്പോൾ 63/2 ഇൻറ്റു 250 2 ആഡ് ചെയ്യുന്നു, 252. ഇനി 2 252 കട്ട് ചെയ്യുന്നു, 1 2 4, 6 2 12, 126. ഇനി 126 63 കൂടെ മൾട്ടിപ്ലൈ ആയപ്പം ഉത്തരം കിട്ടുന്നു, ശരിയല്ലേ. അപ്പം മൾട്ടിപ്ലൈ ആ 126 63 കൂടെ മൾട്ടിപ്ലൈ ചെയ്തു, 6 3 18, 1 3 2 6 1 7, 3 6 36 3, 6 2 12 3 15 1 1 6 6 1 7, 8 7 6 13, 9 7. അപ്പം നമ്മുടെ ആൻസർ 7938. ഓക്കെ അല്ലേ. അപ്പോൾ ഒരു ദിവസം കൂടെ ചുമ്മാ നോക്കാം, നോക്കിക്കോളാം. 10 + 16 + 22 = 106. അപ്പോൾ ആദ്യം എൻ വേണമല്ലോ, എൻ ഇല്ലാതെ നമുക്കൊരു രക്ഷയില്ല. അപ്പോൾ ഇവിടെ അവസാന പദം 106, ആദ്യ പദം 10. പൊതുവ്യത്യാസം എത്ര കൂടിക്കൊണ്ടിരിക്കുന്നത്? 10നോടൊപ്പം 6 കൂട്ടപ്പോഴാണ് 16, 16 + 6 = 22, അപ്പോൾ 6 കൂടിക്കൊണ്ടിരിക്കുകയാണ്, +1. അപ്പം 106-ന്ന് 10 പോകുന്നു, എത്ര കിട്ടും? 96 ബൈ 6 + 1. 96-നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്, 9 1 വട്ടം, പിന്നെ 3 ബാക്കി, 36 6 6 വട്ടം, 16 + 1, 17 തവണ. ഓക്കെ. അപ്പോൾ ഇനി 17 പദങ്ങളുടെ തുക കണ്ടുപിടിച്ചാൽ മതി. എന്നിൻ്റെ സ്ഥാനത്ത് 17 17/2 ഇൻറ്റു ആദ്യ പദം 10 പ്ലസ് അവസാന പദം 106. ഓക്കെ, ഇത് ആദ്യ പദം, ഇത് അവസാന പദം. 17/2 തൽക്കാലം അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇൻറ്റു 106 10 കൂടെ ആഡ് ചെയ്യും, 116. 2 116 കൂടെ കട്ട് ചെയ്യും, 11 2 എത്ര വട്ടമുണ്ട്? 5 വട്ടം, പിന്നെ 16 2 എത്ര വട്ടമുണ്ട്? 8, 58. അങ്ങനെ 17 × 58 58. അപ്പം 58 × 17, 8 7 56, 5 7 5 35 5 40, 1 8 5 5, 6 8 9, 986. ഓക്കെ അല്ലേ. ഒരു ദിവസം ഹോംവർക്ക് കയറട്ടെ, ക്വസ്റ്റ്യൻ ഇതാണ്, വളരെ ഈസിയാണ്. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒരു കുഞ്ഞു ക്വസ്റ്റ്യൻ. 5 + 10 + 15 + എക്സെട്ര 125 ഈസികൾ ടു ക്വസ്റ്റ്യൻ മാർക്ക്. 5 + 10 + 15 എക്സെട്ര 125, ദാറ്റ് ഈസ് ഈക്വൽ ടു ക്വസ്റ്റ്യൻ മാർക്ക്. സിമ്പിളാണ്. മുമ്പ് പല ഷോർട്ടിൽ നമ്മൾ ഇതേ പോണക്കൊക്കെയുള്ള ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്, പരീക്ഷകളിൽ ആവർത്തിച്ചിട്ടുണ്ട്. ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ.